വളരെ കുറച്ച് സമയം അനാരോഗ്യത്തിലൂടെ കടന്നു പോയാൽ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ആരോഗ്യത്തിന്റെ വില മനസ്സിലാകും. ആരോഗ്യത്തോടെ ഇരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ആരോഗ്യമില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മറ്റു തലങ്ങൾക്ക് യാതൊരു അർത്ഥവുമില്ല. ജോലി, കുടുംബം, സമ്പത്ത്, സ്വത്തുക്കൾ എന്നിവയ്ക്ക് ആരോഗ്യമില്ലെങ്കിൽ യാതൊരു അർത്ഥവും ഉണ്ടാവില്ല. അനാരോഗ്യം സംഭവിക്കുന്നത് അടിസ്ഥാനപരമായി രണ്ട് രീതിയിലാണ്. ഒന്ന്, ഈ ലോകത്ത് ജീവിക്കുന്നത് കൊണ്ട് കീടാണുക്കൾ മൂലം അസുഖങ്ങൾ ഉണ്ടാവുന്നു. ഈ ലോകത്ത് ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അത്തരമൊരു അസുഖമുണ്ടെങ്കിൽ നിങ്ങൾ പോയി ഡോക്ടറെ കാണണം. കാരണം അത്തരം അസുഖങ്ങൾ പുറത്തുനിന്നുള്ള ഒരു ആക്രമണമാണ്. അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യണം. പ്രധാനമായും നാം രാസയുദ്ധമാണ് ചെയ്യുക, അത് കുഴപ്പമില്ല, കാരണം അത് യുദ്ധമാണ്. പക്ഷേ ആളുകൾക്ക് വരുന്ന 70% അസുഖങ്ങളും സ്വയം സൃഷ്ടിച്ചെടുക്കുന്നവയാണ്. അവ ഉള്ളിൽ നിന്നും സൃഷ്ടിച്ച ദീർഘകാല രോഗങ്ങളാണ്. നമ്മുടെ സ്വന്തം ശരീരം നമുക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഡിസീസ് എന്ന വാക്കിന്റെ അർത്ഥം ഡിസ്ഈസ് എന്നാണ്. ഇതിനർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ സ്വസ്ഥതയോടെ വെക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു എന്നതാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ഘർഷണമുണ്ടായിരിക്കുന്നു. ഒരു മനുഷ്യന്റെ എല്ലാ തലങ്ങൾക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ ഉള്ളിലുള്ള ഘർഷണം ഏതെങ്കിലും അസുഖത്തിന് കാരണമാകുന്നു. ഒരസുഖവും പൂർണമായും പാരമ്പര്യമല്ല. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഏതെങ്കിലും അവയവം പാരമ്പര്യം കാരണം സ്വാഭാവികമായി ബലഹീനമായിരിക്കാം. അതുകൊണ്ട് നമ്മൾ അതേ ജീവിതശൈലികൾ പിന്തുടർന്നാൽ നമുക്കും അതേ അസുഖം വരുന്നു. പക്ഷേ ഈ കാര്യത്തിന് വളരെയധികം തെളിവുകളുണ്ട്. നിങ്ങൾ അവബോധത്തോടെ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഊർജത്തിനും വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്കുള്ള അസുഖങ്ങൾ നിങ്ങൾക്ക് വരേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതം അല്പം അവബോധത്തോടെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും.